നിങ്ങളുടെ വീട്ടിലെ പപ്പി നിങ്ങളെ കടിക്കാറുണ്ടോ? കടിച്ചിട്ട് കയ്യിലോ കാലിലോ എവിടെയെങ്കിലും മുറിവായിട്ടുണ്ടോ? അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. സോ ദിസ് ഇസ് അഞ്ജു, വെൽക്കം ടു വെറ്റ്സ് ആൻഡ് ക്രാഫ്റ്റ്. ചെറിയ പപ്പീസിന്റെ ബൈറ്റിംഗ് നമുക്കത് നിർത്തേണ്ട ഒരു കാര്യമാണ്. എൻ്റെ അടുത്ത് കുറച്ച് പേര് കമൻറ്റിലും ഇൻസ്റ്റഗ്രാമിലും അതുപോലെ കുറച്ച് ഡൗട്ട്സുകൾ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അവരെൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അവരുടെ പപ്പി കടിക്കുന്നുണ്ട്. ചെറിയ പപ്പീസാണ്, ചോദിച്ചപ്പോൾ ഒരു ഒരു 2 മാസത്തിന് താഴെയുള്ള പപ്പീസാണ്, കയ്യിൽ മുറിയാവണുണ്ട്. അപ്പോൾ അതിനെന്താണ് ഈ ബൈറ്റിംഗ് നിർത്താനുള്ള ഒരു മാർഗം എന്ന് ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനെന്ന് പറഞ്ഞു തരുന്നത്. ഫസ്റ്റ് 2-3 പോയിന്റ്സ് ആയിട്ട് പറഞ്ഞു തരാം. ഫസ്റ്റ് കാര്യം, ഇത് നമ്മുടെ പപ്പി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഉപദ്രവിക്കുകയല്ല, അത് അതിന് കളിക്കാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുകയാണ് നമ്മുടെ അടുത്ത്. നമ്മൾ വേറെ പപ്പീസ്, പ്രത്യേകിച്ച് ഒരു ലിറ്ററിൽ ഉള്ള വേറെ പപ്പീസ്, ഒരേ പ്രസവത്തിലുള്ള വേറെ പപ്പീസിൻ്റെ കൂടെ അത് കളിക്കണ ഒരു രീതി കണ്ടാൽ നമുക്ക് മനസ്സിലാവും ആ പപ്പി നമ്മളെ അത് കടിക്കുക അല്ലെങ്കിൽ അത് മാന്താൻ ശ്രമിക്കുക, അത് അത് നമ്മളോടുള്ള ഇഷ്ടം, നമ്മളെ കൂടെ കളിക്കാനുള്ള ഒരു താല്പര്യമാണ് അത് പ്രകടിപ്പിക്കുന്നത്. ഈ ഒരു ഡൗട്ട് പൊതുവെ പുതിയതായിട്ട് പപ്പീസിനെ വാങ്ങിയിട്ടുള്ള ആൾക്കാർ, ആദ്യമായിട്ട് പപ്പീസിനെ ഡോഗ്സിനെ വളർത്തുന്ന ആൾക്കാർ, ഇവർക്കാണ് മെയിനായിട്ട് ഈ ഡൗട്ട് വരിക. അപ്പോൾ ഈ ഒരു പപ്പിയുടെ ബൈറ്റിംഗ് പ്രോബ്ലം എന്ന് പറയുന്നത് അതിൻ്റെ വളരെ ചെറിയ ഏർലി സ്റ്റേജിൽ, പപ്പി സ്റ്റേജിൽ വരുന്ന ഒരു കാര്യമാണ്. അതൊരു അസുഖമോ അല്ലെങ്കിൽ അത് ആ പപ്പിക്ക് അഗ്രഷൻ ഉള്ള കാരണമോ ഒന്നുമല്ല. ചെറിയ പപ്പി ആയിരിക്കുന്ന സമയത്ത് ഇവരുടെ പല്ല് നല്ല വെള്ള കുഞ്ഞ് പല്ല്, നല്ല ഷാർപ്പായിട്ടുള്ള, നല്ല അത്രയും മൂർച്ചുള്ള പല്ലുകളായിരിക്കും, ചെറിയ പല്ലുകളായിരിക്കും. അപ്പോൾ അത് വെച്ച് കടിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് വേദനിക്കും. പോരാത്തതിന് ഇപ്പോൾ ആദ്യമായിട്ട് നമ്മളൊരു പപ്പീനെ വാങ്ങുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ പപ്പി നമ്മളൊക്കെ വരുമ്പോൾ നമ്മൾ കൈ വലിക്കും. കൈ വലിക്കുമ്പോൾ ഈ ഷാർപ്പ് പല്ലായ കാരണം തന്നെ കോറി മുറിയാവാനുള്ള ചാൻസ് ഉണ്ട്. മുറിയാവുമ്പോൾ നമുക്ക് പേടിയാവും. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് പപ്പിയുടെ ശ്രദ്ധ വേറൊരു കാര്യത്തിലേക്ക് തിരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പപ്പിയുടെ ഏർലി സ്റ്റേജസിൽ യൂസ് ചെയ്യാൻ പറ്റിയ, ഡിസ്ട്രാക്ട് ചെയ്യാൻ പറ്റിയ ടെക്നിക്സാണ് പപ്പിക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ടോയ്, ഒരു ബോള്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ച്യൂ ചെയ്യാൻ പറ്റുന്ന കാൽസ്യത്തിൻ്റെ ബോണുകൾ കിട്ടും. നമുക്കൊരു പാക്കറ്റിൽ 6 എണ്ണമൊക്കെ ആയിട്ടുള്ള കാൽസ്യം ബോൺസ് കിട്ടും, അത് ഒക്കെ പപ്പിക്ക് ച്യൂ ചെയ്യാൻ കൊടുക്കാം. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ പപ്പീനെ വിട്ട് കഴിഞ്ഞാൽ പപ്പി നമ്മുടെ അടുത്തേക്ക് ഓടി വരും, കടിക്കാൻ വേണ്ടിയിട്ട്, കടിക്കാൻ വേണ്ടിയിട്ടല്ല കളിക്കാൻ വേണ്ടിയിട്ട് വരും. അപ്പോൾ നമ്മൾ അതിനെ കുറേ കളിപ്പിക്കുമ്പോൾ അത് കൈ കടിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. കാല്, ചിലർ വരും ടീഷർട്ട് കടിച്ച് വലിക്കും, കീറും, ഡ്രസ്സൊക്കെ കടിച്ച് കീറുന്നത്. അത് കീറാനുള്ള കാരണം ഇവരുടെ പല്ല് ഭയങ്കര ഷാർപ്പാണ്, ജസ്റ്റ് കടിച്ച് പിടിച്ചിരിക്കുന്ന നേരത്തെ നമ്മൾ വലിച്ചാൽ ഇത് കീറും. അത് സ്റ്റോപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് അത് പെർമനൻ്റായിട്ട് അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അതിനുള്ള ഒരു ടെക്നിക്ക് മാത്രമാണ് എനിക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞ ടോയ്സ്, ബോള്, അല്ലെങ്കിൽ എന്തെങ്കിലും ച്യൂ സ്റ്റിക്ക്, അല്ലെങ്കിൽ കാൽസ്യം ബോൺസ്, ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ പപ്പി കടിക്കാൻ വരുന്ന സമയത്ത് നമ്മളെ കടിക്കാനുള്ള അതൊന്ന് പപ്പീനെ ഡിസ്ട്രാക്ട് ചെയ്യുക, ടോട്ടലി അതിൻ്റെ ശ്രദ്ധ മാറ്റിയിട്ട് ഈ കളിക്കാനുള്ള ഒബ്ജക്റ്റിൽ അല്ലെങ്കിൽ കാൽസ്യം ബോണിലേക്ക് ഇതിൻ്റെ ശ്രദ്ധ കൊടുത്തിട്ട് അത് കൊടുക്കുക. അപ്പോൾ പപ്പി ഓട്ടോമാറ്റിക്കലി അത് ച്യൂ ചെയ്യാൻ തുടങ്ങും. ഈ ബൈറ്റിംഗ് പ്രോബ്ലം എന്ന് പറയുന്ന സംഭവം പപ്പീസിന് 3-4 മാസം വരെ അതവർ കാണിക്കും, പ്രകടമായിട്ട് തന്നെ കാണിക്കും. അത് നമ്മളെ ഉപദ്രവിക്കുകയല്ല, അത് അവരുടെ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു അല്ലെങ്കിൽ ഗ്രോയിങ് സ്റ്റേജിൻ്റെ ഒരു ഭാഗമാണ്, അത്രയേ ഉള്ളൂ. അത് 1-6 മാസമൊക്കെ കഴിയുന്നതോടുകൂടി പപ്പി ഭയങ്കര ക്വയറ്റായി, നമ്മൾ ഭയങ്കര മെച്യൂരിറ്റി കാണിക്കാൻ തുടങ്ങും, കുറച്ചൊരു ഒതുങ്ങിയ റിസർവ് പ്രകൃതമായി മാറും. ഡോഗ്സ് പൊതുവെ പപ്പി സ്റ്റേജിൽ ഇവർ ഭയങ്കര ലൈവ്ലി ആയിരിക്കും, കളിക്കാനുള്ള ഒരു ടൈമിലാണ് എന്ത് കണ്ടാലും കടിക്കുക എന്നുള്ളൊരു ടെൻഡൻസി ഇവർ കാണിക്കുന്നത്. ഒരു പ്രായം ഈ 1-6 മാസമൊക്കെ കഴിയുമ്പോൾ നാച്ചുറലി അവരുടെ ഈ ഹാബിറ്റിൽ നിന്ന് അത് പൊയ്ക്കോളും. ഇനിയല്ല പപ്പിക്ക് ഭയങ്കരമായിട്ട് അഗ്രഷൻ കാണിക്കുന്നുണ്ട്, നമ്മളെ അടുത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ മുരളുണ്ട്, നമുക്കറിയാലോ അത് അത് നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടി കടിക്കുകയാണോ, അത് നമ്മുടെ കൂടെ കളിക്കുന്ന ടൈമിൽ അറിയാതെ കടിക്കണതാണോ എന്നുള്ളത് നമുക്കറിയാമല്ലോ, ഓണേഴ്സിന് അത് മനസ്സിലാവും. അപ്പോൾ നമ്മളത് വേണമെന്ന് വെച്ചിട്ട് ഉപദ്രവിക്കുന്ന ഒരു പ്രകൃതം ഒരിക്കലും പപ്പി സ്റ്റേജിൽ കാണിക്കില്ല. ഇൻ കേസ് പപ്പി സ്റ്റേജിൽ കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരിത്തിരി വലുതായിട്ടും 1-4 മാസമായിട്ടും കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ഈ പപ്പി ചെയ്യുമ്പോൾ നോ നോ എന്നുള്ള കമാൻഡ്, അത് കുറച്ച് സ്ട്രോങ് ആയിട്ട് നോ. പപ്പിക്ക് അത് മനസ്സിലാവണം, പപ്പിക്ക് നമുക്കത് ഇഷ്ടമായിട്ടില്ല, അത് ഇനി റിപ്പീറ്റ് ചെയ്യരുത് എന്നുള്ളത് മനസ്സിലാവണം. അപ്പോൾ ഇതൊക്കെ ചെയ്താൽ തന്നെ പപ്പീസ് നോർമലി ഈ ബൈറ്റിംഗ് എന്നുള്ള സംഭവം നിർത്തും.
അപ്പോൾ ഇത് വെച്ചിട്ട് ആരും പേടിക്കേണ്ട കാര്യമില്ല. ഞാനിപ്പോൾ ഇത് ശരിക്കും പറയുന്നത് എൻ്റെ എക്സ്പീരിയൻസ് എന്നാണ്. ഞാൻ ഒരു ആദ്യം ഏറ്റവും ആദ്യം ഒരു പപ്പീനെ വാങ്ങിയപ്പോൾ ഞാൻ ഈ പപ്പി എന്നെ കടിച്ച് എൻ്റെ പിന്നാലെ നടന്ന് കടിക്കുമായിരുന്നു. ഞാനിതിനെ ഒഴിവാക്കാൻ മാക്സിമം അടവുകളൊക്കെ നോക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു പപ്പീനെ കൊണ്ടുവന്നിട്ട് അത് ഇതേപോലെ എൻ്റെ കയ്യിൽ കടിച്ച് ഞാൻ കൈ വലിച്ച് കൈ നന്നായിട്ട് മുറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊരു ടെൻഷനാണ് കൈ മുറിയാന്നൊക്കെ കാണുമ്പോൾ. നമ്മൾ പപ്പീസിന് പ്രോപ്പറായിട്ടുള്ള വാക്സിനേഷൻസൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ പപ്പീസിൻ്റെ ഈ ബൈറ്റിംഗ് പ്രോബ്ലം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടോയ്സൊക്കെ പപ്പീസിന് കൊടുക്കുക. അവർക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ടോയ്സും അവർക്ക് ഇഷ്ടപ്പെട്ടോളന്നില്ല, അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ടോയ് വെച്ചിട്ട് അവരെ ഡിസ്ട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇതൊക്കെ തന്നെയാണ് മെയിൻ ആയിട്ട് നമുക്ക് ഈ ബൈറ്റിംഗ് ഉള്ള സംഭവം സ്റ്റോപ്പ് ചെയ്യാനുള്ള നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഓട്ടോമാറ്റിക്കലി ഞാൻ പറഞ്ഞ പോലെ തന്നെ 6 മാസമൊക്കെ ആകുമ്പോഴേക്കും ഇവരുടെ ഈ നമ്മുടെ മേലേക്ക് ചാടിക്കയറുക ഹാബിറ്റ്സൊക്കെ മാറും. അപ്പോൾ ഇന്നത്തെ വീഡിയോ പ്രത്യേകിച്ച് ബിഗിനേഴ്സിന് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.